കാസർകോട്ട് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വിദഗ്ദ്ധ ചികിത്സാ സംവിധാനം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പ്രവർത്തക ദയാബായിക്ക് സർക്കാർ ഉറപ്പ് നൽകിയിട്ടും യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്ന വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി കാസർകോട്ടെ എൻഡോസൽഫാൻ ദുരിതബാധിതർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തക ദയാബായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളോളം സമരം നടത്തിയിരുന്നു കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ ചികിത്സാ സംവിധാനം ഒരുക്കുക ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ദിനപരിചരണ കേന്ദ്രങ്ങൾ തുടങ്ങുക എൻഡോസൽഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിന് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക എയിംസ് നിർദ്ദേശ പട്ടികയിൽ കാസർഗോഡ് ജില്ലയുടെ പേരും ചേർക്കുക എന്നിവയായിരുന്നു ആവശ്യങ്ങൾ ആവശ്യങ്ങളിൽ രേഖാമൂലമുള്ള ഉറപ്പ് സർക്കാർ നൽകിയിട്ടും നടപടി വൈകുന്നതിൽ വ്യാപക വിമർശനമുയർന്നിരുന്നു ഇതേ തുടർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത് നടപടികൾ വേഗത്തിലാക്കാനാണ് നിലവിലെ തീരുമാനം വീണ്ടും സമരം ആരംഭിക്കുകയാണെങ്കിൽ അത് സർക്കാരിന് ക്ഷീണമുണ്ടാക്കും മാത്രമല്ല ദയാബായിയുടെ സമരം പരാമർശിച്ച് ഗവർണർ കേന്ദ്രത്തിന് കത്തും കൈമാറിയിരുന്നു മുൻപ് പലതവണയും കാസർകോട്ടെ ദുരിതബാധിതർക്കായി സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും എല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു ജനം തിരുവനന്തപുരം